എടാ സംഖ്യയുടെ പകുതി മുപ്പത്തി ആറിന്റെ പകുതി പതിനെട്ട് നൂറ് വർഗ്ഗമൂലം കാണാൻ പറഞ്ഞ രണ്ട് ഇൻറ്റു പവറിൽ കിടക്കുന്ന സംഖ്യ മൂന്ന് രണ്ട് ഇന്റു മൂന്ന് ആറ് ആറിനെ അടുത്ത് ഏവർക്കും നമസ്കാരം ഞാൻ വിശാഖ് എൻട്രി ആപ്പിന്റെ ഒരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു രണ്ട് സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അഞ്ച് ടോപ്പിക്കിലെ പത്ത് ചോദ്യങ്ങൾ അതാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതേപോലെയുള്ള എപ്പിസോഡുകൾ മുൻവർഷങ്ങളിലും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് വീണ്ടും അതേ പാറ്റേണുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം രണ്ട് സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അഞ്ച് വ്യത്യസ്തമായ ടോപ്പിക്കിലെ പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു പത്ത് ചോദ്യങ്ങൾ ശരി നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാ ഇങ്ങനെയാണ് മുപ്പത്താറ് പി റേസ്റ്റ് മുപ്പത്തിയാറിന്റെ വർഗമൂലമെത്ര മുപ്പത്തി റേസ്റ്റ് മുപ്പത്തിയാറിന്റെ എത്ര കുറെ ആൾക്കാർ ഇത് ചെയ്യാറുള്ളത് ആദ്യം കിടക്കുന്ന മുപ്പത്തി ആറിന്റെ വർഗ്ഗമൂലം എടുക്കും എന്നിട്ട് പി അതേപോലെ എടുക്കും ആദ്യം കിടക്കുന്ന മുപ്പത്തി ആറിന്റെ വർഗം മൂലം എന്ന് എഴുതും പിന്നെ അതിന് ശേഷം കിടക്കുന്ന ദ പി അങ്ങനെ എഴുതും ശേഷം വീണ്ടും പവറിൽ കിടക്കുന്ന മുപ്പത്തി ആറിന്റെ വർഗം മൂലം എടുക്കും എന്ന് എഴുതും ആറ് ആർ എന്നൊക്കെ എഴുതി വെക്കും തെറ്റാ പങ്കെ ഇത് ചെയ്യുന്ന ടക്കനെന്നുള്ള പരിപാടി ഇത് ചെയ്യുന്ന പെട്ടെന്നുള്ള പരിപാടി മാത്രം പറഞ്ഞുതരാം ദ മുപ്പത്തി ആറ് പീറൈസ്റ്റ് മുപ്പത്തിയാറിന്റെ വർഗം മൂലം കാണുക എന്നാണ് ചോദ്യം നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളു ആദ്യം കിടക്കുന്ന സംഖ്യയുടെ വർഗ്ഗം മൂലം എഴുതണം ആദ്യം കിടക്കുന്ന സംഖ്യയുടെ മുപ്പത്തി ആറിന്റെ വർഗമൂലം ആറ് പി അതേപടി എഴുതണം പി അതേപോലെ തന്നെ എഴുതണം പവറിൽ കിടക്കുന്ന സംഖ്യയുടെ പകുതി എഴുതണം എടാ പവറിൽ കിടക്കുന്ന സംഖ്യയുടെ പകുതി മുപ്പത്തി ആറിന്റെ പകുതി പതിനെട്ട് ആറ് പതിനെട്ട് ഇതാ ഉത്തരം ഒന്നുമില്ല ചെയ്ത പരിപാടി എന്തുവാ മുപ്പത്തി ആറ് പീറേസ്റ്റ് മുപ്പത്തി ആറിന്റെ വർഗ്ഗമൂലം കാണുക എന്നൊരു ചോദ്യം വരുമ്പം ചോദിച്ചിട്ടുള്ളതാണ് ചോദിച്ചാൽ ഇനിയും ചോദിച്ചാൽ ആദ്യം കിടക്കുന്ന സംഖ്യയുടെ വർഗമൂലം ആറ് പി അതേപോലെ പവറിൽ കിടക്കുന്ന സംഖ്യയുടെ പകുതി പവറിന്റെ പകുതി പവറിന്റെ പകുതി ആറ് പതിനെട്ട് ഇതാ ഉത്തരം ഓക്കെ ഇല്ലയോ സിമ്പിൾ എങ്കിൽ ഇതേപോലെ തന്നെ ചോദിച്ച ഒരു ചോറിയും കൂടി നൂറ് എക്സ് റേസ്റ്റ് നൂറിന്റെ വർഗമൂലം ചോദ്യം നൂറ് എക്സ് റേസ്റ്റ് നൂറിന്റെ വർഗമൂലം അപ്പൊ എന്തോ ചെയ്യണ്ടേ ആദ്യം കിടക്കുന്ന നൂറിന്റെ വർഗ്ഗമൂലം അങ്ങോട്ട് എടുക്കണം ആദ്യം കിടക്കുന്ന നൂറിൻ്റെ വർഗ്ഗമൂലം മകളെ പത്ത് എക്സ് അതേപടി എഴുതണം എക്സ് അതേപടി എഴുതണം പവറിൽ കിടക്കുന്ന നൂറിന്റെ പകുതി പവറിൽ കിടക്കുന്ന നൂറിന്റെ പകുതി മതി പത്ത് എക്സറൈസ് ടു അമ്പത് ഒന്നുകൂടെ നൂറ് എക്സറൈസ് ടു നൂറിന്റെ വർഗ്ഗമൂലം കാണാൻ പറഞ്ഞ ആദ്യം കാണുന്ന നൂറിന്റെ വർഗമൂലം എഴുതണം പത്ത് എക്സ് അതേപടി എഴുതണം പവറിന്റെ പകുതി നൂറിന്റെ പകുതി അമ്പത് പത്ത് എക്സറൈസ് ടു അമ്പത് ഇതാ ഉത്തരം ഓക്കെയാണോ ക്ലിയർലിയോ അപ്പം ഒരു രണ്ട് ചോദ്യമായി ഇതാ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം രാമുവിൻ്റെ വയസ്സ് പത്തൊമ്പത് രാജന്റെ വയസ്സ് ഏഴ് എത്ര വർഷം കഴിഞ്ഞാൽ രാമുവിന്റെ വയസ്സ് രാജന്റെ വയസ്സിന്റെ ഇരട്ടിയാകും ഒരിക്കൽ കൂടെ രാമുവിന്റെ വയസ്സ് പത്തൊമ്പത് രാജന്റെ വയസ്സ് ഏഴ് എത്ര വർഷം കഴിഞ്ഞാൽ രാമുവിന്റെ വയസ്സ് രാജന്റെ വയസ്സിന്റെ ഇരട്ടിയാകും ഒക്കെ ഇങ്ങനൊരു ചോദ്യം വരുമ്പം നമുക്ക് ഉറപ്പായിട്ടും രണ്ടു പേരുടെയും വയസ്സ് തന്നിട്ടുണ്ട് എന്നിട്ട് എത്ര കൊല്ലം കഴിഞ്ഞാൽ ഈ ആദ്യം തന്ന തന്നിരിക്കുന്ന ആളുടെ വയസ്സ് രണ്ടാമത്തവന്റെ ഇരട്ടിയാകും എന്നൊക്കെ ചോദിക്കുമ്പം നമുക്കറിയാം രാമുവിൻ്റെ വയസ്സ് മക്കളെ പത്തൊമ്പതാണ് രാജന്റെ വയസ്സ് ഏഴാണ് രാജന്റെ വയസ്സ് ഏഴാണ് എത്ര കൊല്ലം കഴിഞ്ഞാൽ രാമുവിൻ്റെ വയസ്സ് രാജന്റെ വയസ്സിന്റെ ഇരട്ടിയാകും എന്നൊരു ചോദ്യം വരുമ്പം വലിയ ആളുടെ വയസ്സ് അങ്ങനെ തന്നെ മക്കളെ വലിയ ആളുടെ വയസ്സ് അങ്ങനെ തന്നെ ചെറിയവന്റെ രാജന്റെ വയസ്സ് ഇരട്ടിച്ചാണ് രാമുവിന്റെ അതാവേണ്ടത് രാജന്റെ വയസ്സ് ഇരട്ടിയെടുക്കുമ്പോഴാണ് രാമുവിന്റെ വയസ്സ് കിട്ടേണ്ടത് അത് എത്ര കൊല്ലം കഴിയണം എന്ന് ചോദിച്ചാൽ ചെറിയ ആളുടെ വയസ്സിന്റെ ഇരട്ടി എങ്ങനെ എഴുതണം പതിനാല് ശരിയാണോ വലിയവന്റെ വയസ്സ് അങ്ങനെ തന്നെ എടുക്കണം ചെറിയവന്റെ ഇരട്ടി എടുക്കണം തമ്മിൽ കുറയ്ക്കണം പത്തൊമ്പത് മൈനസ് പതിനാല് പത്തൊമ്പത് മൈനസ് പതിനാല് എന്ന് പറഞ്ഞ അഞ്ച് എടാ അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഇവരുടെ വയസ്സ് രാമുവിന്റെ വയസ്സ് കിട്ടാൻ രാജന്റെ വയസ്സിന്റെ ഇരട്ടി എടുത്താൽ മതി ശരി ഉത്തരം ഓപ്ഷൻ സി അഞ്ചാണ് മനസ്സിലായോ സിമ്പിൾ ഇല്ലയോ അപ്പം എത്ര കൊല്ലം കഴിയണം എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ വലിയവന്റെ വയസ്സ് രാമുവിന്റെ വയസ്സിനെ നമ്മൾ അങ്ങനെ തന്നെ എഴുതും രാജന്റെ വയസ്സ് ദാ ഏഴാണ് വലിയവന്റെ വയസ്സിൽ നിന്നും ചെറിയവന്റെ ഇരട്ടി കുറച്ചാൽ മതി ഉത്തരം അഞ്ചാണ് ക്ലിയർ ഇതാ അടുത്ത ചോദ്യം നോക്ക് എക്സിൻ്റെ വയസ്സ് ഇരുപത്തിനാല് വൈയുടെ വയസ്സ് പതിനൊന്ന് എത്ര വർഷം കഴിഞ്ഞാൽ എക്സിന്റെ വയസ്സ് വൈയുടെ വയസ്സിൻ്റെ ഇരട്ടിയാകും എക്സിൻ്റെ വയസ്സ് ഇരുപത്തിനാല് വൈയുടെ വയസ്സ് പതിനൊന്ന് എത്ര വർഷം കഴിഞ്ഞാൽ എക്സിന്റെ വയസ്സ് വൈയുടെ വയസ്സിൻ്റെ ഇരട്ടിയാകും അപ്പൊ ഇങ്ങനെ ചോദിച്ചാൽ എക്സിന്റെ വയസ്സ് മക്കളെ ഇരുപത്തിനാല് വയ്യുടെ വയസ്സ് പതിനൊന്ന് എത്ര വർഷം കഴിഞ്ഞാൽ അപ്പം ദാ ഇരുപത്തിനാലേ വലിയവന്റെ വയസ്സ് അങ്ങനെ തന്നെ ദാ ഇരട്ടിയാകും എന്ന് ചോദിച്ചാൽ ചെറിയവന്റെ ഇരട്ടി എടുക്കണം തമ്മിൽ കുറയ്ക്കണം ഇരുപത്തിനാല് മൈനസ് ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് എട്ടാ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ഇവരുടെ വയസ്സ് ഇരട്ടിയും പകുതിയും ആകും രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ഇവരുടെ വയസ്സ് ഇരട്ടിയും പകുതിയും ആകും മനസ്സിലായോ എളുപ്പമില്ലയോ ക്ലിയർ ആയി കാണുന്ന കരുതട്ടെ ദാ എങ്കിൽ നമുക്ക് അടുത്ത ജീവിതത്തിലോട്ട് മാം പതിനൊന്നേ റേസ്റ്റ് തൊണ്ണൂറ്റിയൊമ്പത് മൈനസ് ഏഴേ റേസ്റ്റ് തൊണ്ണൂറ്റിയൊമ്പത് എന്ന സംഖ്യയെ നിശ്ശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ താഴെ തന്നിരിക്കുന്നതിൽ ഏത് സിമ്പിൾ ചോദ്യമോ മകളെ പതിനൊന്നേ റേസ്റ്റ് തൊണ്ണൂറ്റിയൊമ്പരെ മൈനസ് ഏഴേ റേസ്റ്റ് തൊണ്ണൂറ്റിയൊമ്പതായി എന്ന സംഖ്യയെ നിശ്ശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ താഴെ തന്നിരിക്കുന്നതിൽ ഏത് പലരും പലരും ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ചെയ്യാതെ വിടുന്ന സ്കിപ്പ് ചെയ്യുന്ന ചോദ്യത്തിൽ ഒന്നാണ് അതാ ഈ ചോദ്യം കുറേയധികം ആൾക്കാർ ചെയ്യാൻ ശ്രമിക്കും നടക്കത്തില്ല മകളെ ഒന്നുമില്ല ദാ സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോണം എടാ പതിനൊന്നേ റൈസ് തൊണ്ണൂറ്റൊമ്പത് മൈനസ് ഏഴേ റൈസ് തൊണ്ണൂറ്റൊമ്പത് എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എൻ കണ്ടോണേ എൻ മൈനസ് ബി റൈസ് ആ രൂപത്തിലല്ലേ ഇത് എ റൈസ് ടു എൻ മൈനസ് ബി റൈസ് ടു എൻ മൈനസ് ബി റൈസ് ടു എൻ എന്ന രൂപത്തിൽ എല്ലിയത് ആണ് എടാ ഇങ്ങനെ വരുന്ന സംഖ്യയെ ഏത് സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാം എന്നൊരു ചോദ്യം വന്നാൽ അതിന്റെ ഉത്തരം എപ്പോഴും 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 എ മൈനസ് ബി ആയിരിക്കും എ മൈനസ് ബി എന്ന സംഖ്യ കൊണ്ട് ഹരിക്കാം കാരണം എടാ എ റൈസ് ടു നോക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കണം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എടുത്താൽ അതിന്റെ ഘടകത്തിൽ എ മൈനസ് ബി കാണും എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എടുത്താൽ അതിന്റെ ഘടകത്തിൽ എ മൈനസ് ബി കാണും എ റൈസ് ടു ഫോർ മൈനസ് ബി റേസ് ടു ഫോർ എടുത്താൽ അതിന്റെ ഘടകത്തിൽ എ മൈനസ് ബി കാണും എ റൈസ് ടു ഫൈവ് മൈനസ് ബി റൈസ് ടു ഫൈവ് എടുത്താൽ അതിന്റെ ഘടകത്തിൽ എന്താ എ മൈനസ് ബി കാണും അപ്പൊ എ റൈസ് ടു എൻ മൈനസ് ബി റൈസ് എന്നൊരു സാധനം കിടന്നാൽ എപ്പോഴും അതിൻ്റെ ഒരു ഘടകം എ മൈനസ് ബി ആയിരിക്കും അതുകൊണ്ട് തന്നെ എ റൈസ് ടു എൻ മൈനസ് ബി റൈസ് ടു എൻ എന്നൊരു സാധനത്തിന് ഏത് സംഖ്യ കൊണ്ട് ഹരിക്കാം എന്ന് ബി എസ് സി എപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഉത്തരം എ മൈനസ് ബി ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എ പതിനൊന്ന് ഇവിടുത്തെ ബി മക്കളെ ഏഴ് പതിനൊന്ന് മൈനസ് ഏഴ് നാല് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി നാല് മനസ്സിലായോ എളുപ്പമില്ലയോ ക്ലിയർ ആയി കാണുമെന്ന് കരുതട്ടെ ഒരു ചോദ്യം കൂടെ ഒരു ചോദ്യം കൂടെ നോക്ക് അഞ്ച് റൈസ് ടു അറുപറേ മൈനസ് മൂന്നേ റൈസ് ടു അറുപറേ എന്ന സംഖ്യയെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഇത് ഒന്നുമില്ല മകളെ അഞ്ച് റൈസ് ടു അറുപറേ മൈനസ് മൂന്നേ റൈസ് ടു അറുപറേ അതായത് എ റൈസ് ടു ഈ സാധനം കിടക്കുന്ന ഏത് രൂപത്തിലാ എസ് ടു മൈനസ് ബി റൈസ് ടു എന്ന രൂപത്തിലാണ് എങ്കിൽ ഇതിന്റെ ഘടകമാണ് എപ്പോഴും 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 എ മൈനസ് ബി എങ്കിൽ ഇതിനെ ഹരിക്കാൻ കഴിയുന്ന ഒരു സംഖ്യ എന്തായാലും എ മൈനസ് ബി ആയിരിക്കും അതുകൊണ്ട് അഞ്ച് മൈനസ് മൂന്ന് രണ്ട് ഇതിനെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ എ മൈനസ് ബി ആയ രണ്ട് ഓക്കെ ഇല്ലയോ ക്ലിയർ ഇല്ലയോ അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോയിന്റ് പൂജ്യം 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 മൂന്ന് ഒന്ന് നാലിന് സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതിയാൽ ലഭിക്കുന്നത് ഈ അടുത്ത നടന്ന നടത്തിയ എൻ സി എൽ പി യു പി പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ് ഇതിനെ സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതിയാൽ എഴുതിയാൽ ലഭിക്കുന്നത് ഓപ്ഷൻ കാണാൻ കഴിയുന്നുണ്ട് മൂന്ന് പോയിന്റ് ഒന്ന് നാല് ഇൻറ്റു പത്ത് ഏറെസ്റ്റ് മൈനസ് പതിനൊന്ന് പോയിന്റ് മൂന്ന് ഒന്ന് നാല് ഇന്റു പത്തേറൈസ് ട് മൈനസ് പന്ത്രണ്ട് മുപ്പത്തി ഒന്ന് പോയിന്റ് നാല് ഇന്റു പത്ത് എറേസ്റ്റ് മൈനസ് ഒമ്പത് മൂന്ന് പോയിന്റ് ഒന്ന് നാല് ഇന്റു പത്ത് റേസ്റ്റ് മൈനസ് എട്ട് അപ്പൊ മക്കളേതാ ചോദ്യം ഇങ്ങനെയാണ് ഈ കിടക്കുന്ന സംഖ്യയെ സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതിയാൽ ലഭിക്കുന്നത് പലർക്കും അറിയാത്ത സാധനം എന്താണ് സ്റ്റാൻഡേർഡ് രൂപം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ദശാംശ രൂപം ദശാംശ രൂപത്തിന് ഇടത് സൈഡിൽ ഒരു സംഖ്യ മാത്രം വരുന്ന രൂപത്തെ അല്ലെങ്കിൽ അങ്ങനെ എഴുതാൻ കഴിയുന്ന സംഖ്യകളെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഫോം എടാ ദശാംശ സംഖ്യ സോറി ദശാംശ സ്ഥാനം എഴുതിയിട്ട് ഇടത്തോട്ട് ഒരു സംഖ്യയും വലത്തോട്ട് പിന്നെ എത്ര പേരുകളിലും വരാം ഇടത്തോട്ട് ദശാംശ സ്ഥാനത്തിന്റെ ഇടത്തോട്ട് ഒരു സംഖ്യ മാത്രം വരുന്ന രീതിയിൽ എഴുതുന്ന എഴുതുന്ന രൂപത്തെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഫോം സ്റ്റാൻഡേർഡ് രൂപം സ്റ്റാൻഡേർഡ് രൂപം അപ്പൊ നോക്കി ഉദാഹരണം ദാ ഇങ്ങനെ രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് അല്ലെങ്കിൽ മൂന്ന് പോയിന്റ് ഒന്ന് നാല് ഏഴ് പോയിന്റ് അഞ്ച് ആറ് ഒമ്പത് ഇങ്ങനെ അതായത് ദശാംശത്തിന് ശേഷം ഇടത്തോട്ട് ഒരു സംഖ്യ മാത്രമേ പാടുള്ളൂ അത്തരം സംഖ്യകളെ അല്ലെങ്കിൽ അത്തരം രൂപങ്ങളെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഫോം സ്റ്റാൻഡേർഡ് രൂപം അപ്പൊ ഇതിനെ സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതുമ്പം മകളെ നോക്ക് പോയിന്റിന് ശേഷം ഇടത്തോട്ട് ഒരു സ്ഥാനമേ പാടുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും കളയാം കാര്യം പോയിന് ശേഷം ഇടത്തോട്ട് ഒരു സ്ഥാനം ഇല്ല ഓപ്ഷൻ ബിക്ക് ഓപ്ഷൻ സിക്ക് ആണെങ്കിൽ പോയിന് ശേഷം ഇടത്തോട്ട് രണ്ട് സ്ഥാനം ഉണ്ട് കളയാം അപ്പം മൂന്നേ പോയിന്റ് ഒന്ന് നാല് ഇൻറ്റു പത്തേറെസ്റ്റ് മൈനസ് പതിനൊന്നുമുണ്ട് മൂന്നേ പോയിന്റ് ഒന്ന് നാല് ഇന്റു പത്തേറെസ്റ്റ് മൈനസ് എട്ടും ഉണ്ട് ശരി നമുക്ക് നോക്കാം ഇവിടെ എത്ര പൂജ്യം ഉണ്ടെന്ന് നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് പോയിന്റും സോറി ഏഴ് പൂജ്യവും ശേഷം അതിന് ശേഷം മൂന്നിന് ഇപ്പുറത്തോട്ട് അപ്പം മൊത്തം എട്ട് പൂജ്യങ്ങൾ വലത്തോട്ട് വരണം എട്ട് സ്ഥാനം വലത്തോട്ട് വരണം മക്കളെ എട്ട് സ്ഥാനം വലത്തോട്ട് വരണമെങ്കിൽ ഉത്തരം ഏതായിരിക്കും ഉറപ്പായിട്ടും എട്ട് സ്ഥാനം വലത്തോട്ട് വരണം അപ്പം ദാ പൂജ്യങ്ങൾ എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ശേഷം മൂന്നിന്റെ ഇപ്പുറത്ത് പോയിന്റ് വരണം അപ്പൊ മൂന്നില് ചേർത്ത് മൊത്തം എട്ട് സ്ഥാനം വലത്തോട്ട് വരണം പോയിന്റ് എട്ട് സ്ഥാനം പോയിന്റ് വലത്തോട്ട് വരണം മകളെ എട്ട് സ്ഥാനം പോയിന്റ് വലത്തോട്ട് വരണമെങ്കിൽ എട്ട് പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഗുണിക്കണം അപ്പൊ പത്തേ റേസ്റ്റു എട്ട് കൊണ്ടായിരിക്കണം വലത്തോട്ട് കുടിക്കേണ്ടത് അതായത് ദാ ശരി ഉത്തരം മൂന്നേ പോയിന്റ് ഒന്നേ നാല് ആദ്യം ഇതിനെ പോയിന്റിലാക്കി മൂന്നേ പോയിന്റ് ഒന്നേ നാല് അതാണ് സ്റ്റാൻഡേർഡ് ഫോം ഇനി വരണമെങ്കിൽ ഇൻറ്റു പത്തേ റേസ്റ്റു മൈനസ് എട്ട് കാര്യം എട്ട് സ്ഥാനം വലത്തോട്ട് വരണമെങ്കിൽ ഗുണിക്കേണ്ട സംഖ്യ ദാ എന്താണ് മൈനസ് എട്ട് ആണ് പത്തേ റേസ്റ്റു മൈനസ് എട്ട് ആണ് ഇതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം മനസ്സിലായോ സിമ്പിൾ അല്ലയോ എളുപ്പമല്ലയോ അങ്ങനെയെങ്കിൽ ദ ഒരു ചോദ്യം കൊണ്ട് നോക്ക് പോയിന്റ് പൂജ്യം 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 ഒന്ന് നാല് മൂന്നിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം പോയിന്റ് പൂജ്യം 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 ഒന്ന് നാല് മൂന്നിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം അപ്പോൾ നോക്ക് നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ മകളെ പോയിന് ശേഷം ഇടത്തോട്ട് ഒരു സംഖ്യ വരണം അപ്പോൾ ഒന്ന് ബാക്കി ബാക്കി അടക്കുന്ന രണ്ട് സ്ഥാനങ്ങൾ വരത്തോട്ട് നാല് മൂന്ന് അപ്പോൾ ഒന്ന് പോയിന്റ് നാല് മൂന്ന് എന്ന് പറയണം അതിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ ഒന്നുകൂടെ ചേർത്ത് ആറ് സ്ഥാനം വലത്തോട്ട് വരണം ശരിയാണോ അപ്പൊ ആറ് സ്ഥാനം ആറ് സ്ഥാനമെങ്കിൽ ഇൻഡു പത്തേ റേസ്റ്റു മൈനസ് ആറ് അതായത് ഒന്ന് പോയിന്റ് നാല് മൂന്ന് ഇൻഡു പത്തേ റേസ്റ്റു മൈനസ് ആറ് ആറ് സ്ഥാനം ഇടത്തോട്ട് പൂജ്യം ഉള്ളതുകൊണ്ട് മൈനസ് ആറ് എന്ന് പറയാം ശരിയാണോ ഒന്നേ പോയിന്റ് നാല് മൂന്ന് ഇൻഡു പത്തേ റേസ്റ്റ് മൈനസ് ആറ് അതായത് ഈ കിടക്കുന്ന രൂപത്തിന്റെ സ്റ്റാൻഡേർഡ് ഫോം ആണ് ഈ കിടക്കുന്നത് അല്ലാതെ ഇത്രയും പൂജ്യം പൂജ്യം വാരി 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 ഇടത്തോട്ട് എഴുന്നതിന് പകരം അതിനെ ഇങ്ങനെ കാണിക്കാം ഒന്ന് പോയിന്റ് നാല് മൂന്ന് ഇൻഡു പത്ത് റേസ്റ്റു മൈനസ് ആറ് ആയി കിടക്കുന്നേ ക്ലിയർ ഓക്കെ ആയി കാണുന്നത് കരുതട്ടെ അപ്പോൾ വരാൻ പോകുന്ന എൽ ഡി സി എൽ പി യു പി ഫയർമാൻ തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് സ്റ്റാൻഡേർഡ് ഫോം ഈ അടുത്ത ചോദ്യ ചെറുമാണ് ഓക്കെ സ്റ്റാൻഡേർഡ് ഫോമുകൾ കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചിരിക്കണം അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം അഞ്ച് റേസ്റ്റു രണ്ട് ഇൻഡു അഞ്ച് റേസ്റ്റ് നാല് ഇൻഡു അഞ്ച് റേസ്റ്റു ആറ് ഇൻഡു എക്സെട്രാ ഇൻഡു അഞ്ച് റേസ്റ്റു രണ്ട് എൻ ഈക്വൽ ടു പോയിന്റ് പൂജ്യം പൂജ്യം എട്ട് ഹോൾ റൈസ് ടു മൈനസ് മുപ്പത് ആയാൽ എന്നിന്റെ വില എത്ര രണ്ട് സെക്കൻഡ് മതി മകളെ രണ്ടേ രണ്ട് സെക്കൻഡ് മതി അഞ്ച് റേസ്റ്റു രണ്ട് ഇൻഡു അഞ്ച് റേസ് ടു നാല് ഇൻറ്റു അഞ്ച് റേസ് ടു ആറ് ഇൻഡു എക്സെട്രാ ഇൻറ്റു അഞ്ച് റൈസ് ടു രണ്ട് എൻ ഈക്വൽ ടു പോയിന്റ് പൂജ്യം പൂജ്യം എട്ട് ദ ഹോൾ റൈസ് ടു മൈനസ് മുപ്പത് ആയാൽ എന്നിൻ്റെ വില ഓപ്ഷൻ ഉണ്ട് എട്ട് ഒമ്പത് പത്ത് മുപ്പത് ഒന്നുമില്ല മകളെ ഇടത് സൈഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എത്ര മാത്രം ഇടത് സൈഡ് കിടക്കുന്ന രണ്ട് നാല് ആറ് മുകളിൽ കിടക്കുന്നത് രണ്ട് നാല് ആറ് എട്ട് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് അങ്ങനെ പോയി 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 രണ്ടിൻ്റെ ഗുണിതങ്ങളാ രണ്ടിൻ്റെ ഗുണിതങ്ങളാ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ദ ടക്കനെ ചെയ്യുന്ന പരിപാടി ഈ വലതുവശത്ത് കിടക്കുന്ന പോയിന്റ് സ്ഥാനങ്ങൾ എന്നെ എടുക്കണം മകളെ ഉത്തരം ഉത്തരത്തിൽ കിടക്കുന്ന പോയിന്റ് പൂജ്യം പൂജ്യം എട്ടാ ശരിയാണോ ഉത്തരത്തിൽ കിടക്കുന്നത് പോയിന്റ് പൂജ്യം പൂജ്യം എട്ടാ ശരി ഉത്തരത്തിൽ കിടക്കുന്ന പോയിന്റ് പൂജ്യം പൂജ്യം എട്ടാ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര പോയിന്റ് സ്ഥാനം മൂന്ന് പോയിന്റ് സ്ഥാനം നിങ്ങൾ ചെയ്യേണ്ടത് അതായത് പോയിന്റ് കഴിഞ്ഞ് വരുന്ന സ്ഥാനങ്ങളുടെ എണ്ണമാണ് പോയിന്റ് സ്ഥാനം പോയിന്റ് കഴിഞ്ഞ് മൂന്ന് സ്ഥാനം ഉള്ളതുകൊണ്ട് മൂന്ന് പോയിന്റ് സ്ഥാനം എന്ന് പറയാം അപ്പൊ പോയിന്റ് സ്ഥാനങ്ങളിൽ എണ്ണം എടുക്കണം പോയിന്റ് സ്ഥാനങ്ങളുടെ എണ്ണം മക്കളെ മൂന്നാ ആ മൂന്നിനെ മുപ്പത് കൊണ്ട് ഗുണിക്കണം ആ മൂന്നിനെ ആ പവറിൽ കിടക്കുന്ന സംഖ്യ കൊണ്ട് ഗുണിക്കണം മൂന്നേ ഗുണം മുപ്പത് മക്കളെ തൊണ്ണൂറാണ് ഇവിടെ മൂന്ന് പോയിന്റ് സ്ഥാനം ഇവിടെ മൂന്ന് പോയിന്റ് സ്ഥാനം അതിനെ പവറിൽ കിടക്കുന്ന സംഖ്യ മൈനസ് മാറ്റിയെ മൈനസ് കിട്ടേറെ മൂന്നേ ഗുണം മുപ്പത് തൊണ്ണൂറാ ശരിയാണോ മൂന്നേ ഗുണം മുപ്പത് തൊണ്ണൂറ ഈ തൊണ്ണൂറിനെ അടുത്തടുത്ത സംഖ്യകളുടെ ഗുണഫലമാക്കണം എങ്കിൽ തൊണ്ണൂറ് കിട്ടാൻ അടുത്തടുത്ത ഏതൊക്കെ സംഖ്യകൾ പരസ്പരം ഗുണിച്ചാൽ പറ്റും ഒമ്പതും പത്തും ഒമ്പതും പത്തും ഒമ്പതും പത്തും ശരി എങ്കിൽ നമ്മുടെ ശരി ഉത്തരം അതിലെ ചെറിയ സംഖ്യ ആയിരിക്കും ഉത്തരം ഒമ്പത് ഓപ്ഷൻ ബി ഒമ്പതാണ് ഉത്തരം മനസ്സിലായോ ഒന്നുമില്ല സ്റ്റെപ്പ് ചേർബന്തുവാ എടാ ഇവിടെ കിടക്കുന്ന പോയിന്റ് സ്ഥാനങ്ങൾ എണ്ണം മൂന്ന് പോയിന്റ് സ്ഥാനങ്ങൾ എണ്ണം മൂന്ന് ആ മൂന്നിനെ പവറിൽ കിടക്കുന്ന സംഖ്യ കൊണ്ട് സംഖ്യ കൊണ്ട് മൈനസ് വിട്ട സംഖ്യ കൊണ്ട് ഗുണിക്കണം അപ്പൊ മൂന്നേ ഗുണം മുപ്പത് എന്ന് വരും മൂന്നേ ഗുണം മുപ്പത് തൊണ്ണൂറ് ആ തൊണ്ണൂറിനെ അടുത്തടുത്ത ഘടകങ്ങളാക്കുമ്പോൾ ഒമ്പത് അതിൻ്റെ പത്ത് എന്ന് എഴുതാം അടുത്തടുത്ത സംഖ്യയുടെ ഗുണഫലമാണ് ഒമ്പതും പത്തും അതിലെ ചെറിയ സംഖ്യ എഴുതി വെച്ചാൽ മതി മക്കളെ ചെറിയ സംഖ്യ എഴുതി വെച്ചാൽ മതി ഒമ്പത് അതാ ഉത്തരം മനസ്സിലായോ എപ്പോഴും ഇതായിരിക്കും നോക്ക് ഒരു ചോദ്യം കൂടെ ദ രണ്ട് റൈസ് ഇൻഡു രണ്ട് റൈസ് ഇൻഡു രണ്ട് റൈസ് ടു ആറ് ഇൻഡു എക്സെട്രാ ഇൻഡു രണ്ടേ റൈസ് എൻ ഈക്വൽ ടു പോയിന്റ് രണ്ട് അഞ്ച് ദ ഹോൾ റൈസ് ടു മൈനസ് മൂന്ന് ആയാൽ ദ എന്നിന്റെ വില എത്ര എന്നിന്റെ വിലയാണ് ചോദിക്കുന്നത് എണ്ണിന്റെ വില ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ പോയിന്റ് സ്ഥാനങ്ങളാണ് രണ്ട് എങ്കിൽ രണ്ട് ഇൻഡു മക്കളെ പവറിൽ കിടക്കുന്ന സംഖ്യ മൂന്ന് ഗുണിക്കണം അപ്പൊ രണ്ട് ഇന്റു മൂന്ന് എന്ന് പറഞ്ഞാൽ ആറാ രണ്ട് ഇന്റു മൂന്ന് എന്ന് പറഞ്ഞാൽ ആറാണ് ആറിനെ അടുത്തടുത്ത ഘടകങ്ങളാക്കുക അടുത്തടുത്ത സംഖ്യകളുടെ ഘടകങ്ങളാക്കുക രണ്ടേ ഗുണം മൂന്നെന്ന് എഴുതാം രണ്ടേ ഗുണം മൂന്നാണ് അടുത്തടുത്ത സംഖ്യയുടെ ഘടകങ്ങളാക്കുമ്പോഴും അതിൽ ചെറിയ സംഖ്യ രണ്ടാണ് നമ്മുടെ ഉത്തരം രണ്ടാണ് നമ്മുടെ ഉത്തരം മനസ്സിലായോ സിമ്പിൾ അല്ലേ ക്ലിയർ ആയി കാണുന്നു കരുതട്ടെ ഓക്കെ അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞ പത്ത് ചോദ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു നമ്മൾ ചെയ്ത് ഇവിടെ കിടക്കുന്ന പോയിന്റ് സ്ഥാനങ്ങൾ എണ് രണ്ട് അപ്പൊ രണ്ടേ ഇൻഡു രണ്ടേ ഇൻഡു രണ്ട് ഇൻറ്റു പവറിൽ കിടക്കുന്ന സംഖ്യ മൂന്ന് രണ്ട് ഇൻഡു മൂന്ന് ആറ് ആറിനെ അടുത്തടുത്ത സംഖ്യകളുടെ ഘടകങ്ങളാക്കുമ്പോൾ രണ്ട് ഇൻറ്റു മൂന്ന് എഴുതാം അതിൽ ചെറിയ സംഖ്യ ആയിരിക്കും ഉത്തരം രണ്ട് ക്ലിയർ ആണെന്ന് കരുതട്ടെ അപ്പം നമുക്ക് ഇന്ന് പറഞ്ഞ ഒരു പത്ത് ചോദ്യങ്ങൾ നല്ല ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നുള്ള വിശ്വാസത്തോടെ തൽക്കാലം ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ വിലയേറിയ അഭിപ്രായങ്ങളും ഇനിയുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റിന് കമന്റുകളായിട്ട് വീഡിയോയ്ക്ക് താഴെ ഉണ്ടാകും എന്ന സുപ്രതീക്ഷയോടെ ഇനിയും കണ്ടുമുട്ടാം എന്ന ആത്മവിശ്വാസത്തോടെ എല്ലാവർക്കും ബിഗ് താങ്ക്സ് ആൻഡ് ഹായ് ബൈ ഫ്രം മിസ്സാക്ക് പാവുമ്പ